അന്നേരം നമുക്ക് നല്ല കിടിലിന് ഒരു നാടൻ പോത്തുകറി കൊണ്ടുവെക്കാം. അതിന് വേണ്ടിയിട്ട് നാടൻ പോത്തുരിയില കൊണ്ട് വാങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ കൊണ്ട് കഴുകി കുക്കറിലിട്ട് കൊണ്ട് വേവിച്ച് മസാലയും പൊടിയേറ്റങ്ങളും എല്ലാം കൊണ്ട് ചേർത്ത് നമുക്ക് കിടിലിനായിട്ട് നമ്മുടെ പോത്ത് കറി കൊണ്ട് റെഡിയാക്കി കൊണ്ടെടുക്കാം. ബീഫൊക്കെ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടിയേറ്റങ്ങളും കൊണ്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം ഒരു കാൽ സ്പൂൺ മഞ്ഞപ്പൊടി, ഒരല്പം കുരുമുളക് പൊടി, ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, രണ്ട് നുള്ളി പെരിഞ്ചീരകം, രണ്ട് രണ്ട് കറിവേപ്പില, രണ്ട് പച്ചമുളക് നടുവേ കീറിയത്, ഒരു സ്പൂൺ വെളിച്ചെണ്ണ, എന്നിട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് നമുക്ക് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി അങ്ങോട്ട് കൊടുക്കാം. ഇനി നമുക്ക് അടച്ചങ്ങോട്ട് വെച്ച് ഒരു അഞ്ച് വിസിൽ അടിപ്പിച്ച് നല്ലപോലെ അങ്ങോട്ട് വേവിച്ചുകൊണ്ട് കൊടുക്കാം. നമ്മുടെ ബീഫിലേക്ക് ചേർക്കാനായിട്ട് ഒരു അഞ്ച് വെളുത്തുള്ളിയും ഒരു ചെറിയ ഇഞ്ചിയും കൂടെ ചതച്ചത്, ഒരു പത്ത് ചുമന്നുള്ളി, പിന്നെ ഒരു മീഡിയം സൈസിൽ സവാളയും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തത്, പിന്നെ ഒരു അല്പം തേങ്ങ കൊത്തി, ഇത്രയും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ വഴത്തി കൊണ്ടെടുക്കണം. അന്നേരം ജീനിച്ചട്ടിയൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. അന്നേരം വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് വെളിച്ചെണ്ണയൊക്കെ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചേക്കാൻ തേങ്ങ കൊത്തം കൊണ്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി മൂപ്പിച്ചു കൊടുക്കാം. അന്നേരം തേങ്ങ കൊത്തൊക്കെ അവിടെ മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളി അവിടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് അതുമൊന്ന് നല്ല രീതിയിലൊന്ന് ഇളക്കി മൂപ്പിച്ച് അതിന്റെ പച്ചമുളകൊക്കെ എല്ലാം ഒന്ന് മാറ്റി ചെന്നെടുക്കാം. അന്നേരം ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ചുവന്നുള്ളി സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം സവാളയൊക്കെ ഒന്ന് പെട്ടെന്ന് വഴുതു തരാൻ വേണ്ടി. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്ത് അതും ഒന്ന് നല്ലപോലെ ഒന്ന് വഴുത്തി കൊണ്ട് എടുക്കാം. എന്നിട്ട് നമ്മുടെ ഉള്ളിയെല്ലാം ഒന്ന് വഴുന്ന് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പൊടിയേറ്റങ്ങൾ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഒരല്പം മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി ഒരു മുക്കാൽ സ്പൂണ്, കാശ്മീരി മുളകുപൊടി ഒരു മുക്കാൽ സ്പൂണ്, ഇത്രയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി പൊടിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മൾ ആദ്യം ബീഫ് വേവിച്ച സമയത്തെല്ലാം കാശ്മീരി മുളക് പൊടി അതുപോലെ തന്നെ മല്ലിപ്പൊടി എല്ലാം കൂടെ സ്പൂൺ ചെയ്ത് ഇട്ടതാണ്. അതാണ് ഇപ്പം മുക്കാൽ സ്പൂൺ ഇട്ട് കൊടുത്തത്. നല്ലപോലെ മൂപ്പിച്ച് അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറ്റി റെഡിയാക്കി എടുക്കാം. എന്തായാലും നമ്മുടെ പൊടികളെല്ലാം ഒന്ന് മൂത്ത് റെഡിയായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചേക്കുന്ന ബീഫ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ബീഫ് അവിടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി അവിടെ മിക്സ് ചെയ്യണം. ബീഫ് എല്ലാം ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അല്പം ഒന്ന് വറ്റിച്ചെടുക്കണം. വറ്റിച്ചെടുത്തിട്ട് ഇതിലേക്ക് കുരുമുളക് പൊടിയും ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ലാസ്റ്റില് കടുകും കൂടെ അങ്ങോട്ട് താളിച്ച് അവിടെ ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ അടിപൊളിയായിട്ടുള്ള നാടൻ പോത്തുകറി ഇവിടെ റെഡിയാവും. ഇനി നമുക്കിത് അണച്ച് വെച്ച് ഒരു 10 മിനിറ്റോളം ഒന്നുകൂടെ ഒന്ന് വേവിച്ച് കുറുക്കി കൊണ്ടെടുക്കാം. അന്നേരം നമ്മുടെ ബീഫ് എല്ലാം വെച്ച് ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. എല്ലാം നല്ല രീതിയിൽ തിളച്ച് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒന്ന് ഇളക്കി കൊണ്ട് കൊടുക്കാം. ഇളക്കി കൊണ്ട് കൊടുത്തിട്ട് ഇതിലേക്ക് നമ്മുടെ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. വീണ്ടും നമുക്ക് അടച്ചു കൊണ്ട് വെക്കാം. അടച്ചു വെച്ച് നല്ലപോലെ വറ്റി അങ്ങോട്ട് കൊടുക്കട്ടെ.
നമ്മുടെ ബീഫൊക്കെ ഒന്ന് ചോർന്ന് കൊണ്ട് നോക്കാം. എല്ലാം നല്ലപോലെ വറ്റി കുറുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ അങ്ങോട്ട് ചെക്ക് ചെയ്ത് നോക്കണം. അതുപോലെ നമ്മുടെ ബീഫ് കറിയൊക്കെ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉപ്പും ചേരുവകളെല്ലാം കറക്റ്റായിട്ട് തന്നെയുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കടുവും കൂടെ അങ്ങോട്ട് തളിച്ച് അവിടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡിയാണ്. അതായത് കടുവ് തളിക്കാനായിട്ട് പാൻ എടുപ്പ് വെച്ചിട്ടുണ്ട്. പാനൊക്കെ നല്ല ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. അങ്ങനെ വെളിച്ചെണ്ണയൊക്കെ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു അല്പം കടുവ് കൊണ്ടിട്ട് പൊട്ടിക്കാം. കടുവൊക്കെ അന്നേരം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ചുവന്നുള്ളി കൂടെ ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളി ചേർത്ത് നല്ല രീതിയിൽ പൂപ്പിച്ച് കൊടുക്കണം. എന്നിട്ട് ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് നമ്മുടെ ബീഫിലേക്ക് ഇതങ്ങോട്ട് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി അങ്ങോട്ട് മിക്സ് ചെയ്യാം. നമ്മുടെ ബീഫൊക്കെ നല്ലപോലെ ഇളക്കി അങ്ങോട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മുടെ കടുവ എല്ലാം കൂടെ താളിച്ച് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ അടിപൊളിയായിട്ടുള്ള നാടൻ പോത്തുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.